ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്രണ്ട്സ്, നസീമാണ്. ചില സിനിമകളുണ്ട് നമ്മൾ കണ്ടു കഴിയുമ്പോൾ അറിയാതെ നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണീര് വരുന്ന സിനിമകൾ, അല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യുന്നുണ്ട്, അഡിക്റ്റ് ആക്കുന്ന ചിത്രങ്ങൾ, അല്ലെങ്കിൽ ഒരു നമ്മുടെ ഹൃദയത്തിനെ രണ്ടായിട്ട് വെട്ടി മുറിക്കുന്ന പോലത്തെ ഒരു ഫീൽ തരുന്ന സിനിമകൾ. അപ്പം അങ്ങനത്തെ സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മാത്രം ഈ ഒരു വീഡിയോ കാണുക, ഇന്നത്തെ ഈ ഒരു റിവ്യൂ കാണുക. ആൻഡ് എക്സ്പെഷ്യലി അതുപോലൊരു കഥയെ പറ്റിയിട്ട് പറയുന്ന ഒരു സിനിമയെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ ലൈഫിൽ അടുത്തെന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ആ ഒരു പ്രെഡിക്റ്റബിലിറ്റി നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മളിങ്ങനെ ഹാപ്പിയായിട്ട് ജീവിക്കില്ലായിരുന്നു. സോ നമ്മുടെ മരണം എപ്പോഴാണ്, ഏത് സമയത്താണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയില്ല. കാരണം മനുഷ്യൻ ഭയക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവൻ്റെ മരണമാണ്, അവൻ്റെ എൻഡിങ്ങാണ്. സോ അതുപോലെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ടച്ച് ചെയ്തിട്ടുള്ള ഒരു മൂവിയെ പറ്റിയിട്ട്, ഒരു കുഞ്ഞു സിനിമയെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. യെസ്റ്റർഡേ എന്നാണ് ഈ ഒരു സിനിമയുടെ പേര്. 2014 ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു സിനിമയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ബട്ട് ഈ മൂവിയുടെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദേവേദൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ടത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ശരി, നമുക്ക് ആ ഒരു സിനിമയുടെ വിശേഷങ്ങൾക്കുള്ളിലേക്ക് പോകാം. ഒന്ന് പരിഗണിക്കാം, ഒരു അമ്മയും മകളും ആഫ്രിക്കയിലെ ഒരു അത്യാവശ്യം ആൾക്കൂട്ടമൊന്നും ഇല്ലാത്തൊരു ഒരു എന്താ പറയുക, അത്രമാത്രം പോപ്പുലേഷൻ ഇല്ലാത്ത ഒരു ഒരുങ്ങിയ സ്ഥലത്ത് താമസിക്കുന്ന അമ്മയും മകളും. അപ്പോൾ അവരിങ്ങനെ സന്തോഷമായിട്ട് ജീവിച്ചു പോവാണ്. കുറച്ചധികം സാമ്പത്തികമായിട്ട് നല്ല സ്ട്രഗിൾസ് അനുഭവിക്കുന്ന ഒരു ഫാമിലിയാണ്. പെട്ടെന്നൊരു ദിവസം മകൾക്കൊരു കാര്യം സംഭവിക്കുകയാണ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ലെന്ന്. സോ അതുപോലെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു കാര്യം ഈ ഒരു മകളുടെ ലൈഫിൽ സംഭവിക്കുകയാണ്. സോ ഇതിനുശേഷം മകൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്, അതുപോലെ തന്നെ അമ്മ ഇതിനുശേഷം എങ്ങനെയാണ് മകൾക്ക് സംഭവിച്ച ആ ഒരു കാര്യത്തിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക, ആ ഒരു അമ്മയ്ക്ക് പിന്നെ എന്താ സംഭവിക്കുക, അങ്ങനെ ഒരു അമ്മയുടെയും എക്സ്പെഷ്യലി ഒരു മകളുടെയും സ്നേഹം പറഞ്ഞ ഒരു സിനിമയാണ് യെസ്റ്റർഡേ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. ഇനി നമുക്ക് സിനിമയുടെ പോസിറ്റീവിലേക്ക് പോകാം. സിനിമയുടെ പോസിറ്റീവ് നമ്പർ 1 എന്ന് പറയുന്നത്, ഇത് നമുക്ക് പുതുമയുള്ളൊരു കഥയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുമയുള്ളൊരു കഥയൊന്നുമല്ല. ബട്ട് എങ്കിൽ പോലും അതിനെക്കുറിച്ച് പുതുമയാക്കി നമുക്ക് കാഴ്ചവെച്ച് തന്നിട്ടുണ്ട്. ഒരുപാട് ജീവിതങ്ങൾ ഇതുപോലെ ഉണ്ടായിരിക്കാം എന്നുള്ളൊരു ഫീല് നമുക്കുള്ളിലേക്ക് കടത്തുന്ന നല്ലൊരു കഥയാണ്. കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു കഥയായിരുന്നു എന്ന് നമ്മൾ പറയുന്ന രീതിയിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു കഥ കൂടിയാണ് യെസ്റ്റർഡേ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയിലുള്ളത്. പോസ്റ്റീവ് നമ്പർ 2 എന്ന് പറയുന്നത്, ഈ ഒരു കഥയ്ക്കുള്ളിൽ പെർഫോം ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സുകളാണ്. എക്സ്പെഷ്യലി ആരും അമ്മയും മകളും ജീവിച്ച് കാണിച്ചിരിക്കുകയാണെന്ന് പറയാം. എന്തായാലും അവർക്ക് നമ്മളൊരു ഹാറ്റ്സ് ഓഫ് കൊടുത്തേ പറ്റൂ. ലൈറ്റായിട്ട് നമ്മൾ കണ്ണ് നിറയ്ക്കുന്നതിന്, അത്രമാത്രം റിയലിസ്റ്റിക് ആയിട്ട് അവർ പെർഫോം ചെയ്തതിന്. എൻ്റെ അടുത്തൊരു പോസിറ്റീവ്നെസ് എന്ന് പറയുന്നത് സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറായിരുന്നു. സിനിമയുടെ ആ ഒരു ഇമോഷണൽ ടച്ച് ആണെങ്കിലും ആ ഒരു സിറ്റുവേഷൻസ് ആണെങ്കിലും അവരുടെ ലൈഫാണെങ്കിലും നമുക്കുള്ളിലേക്ക് അധികം സ്ട്രോങ് ആയിട്ട് കടത്തിവിടാനായിട്ട്, ആ മകൾക്ക് പെട്ടെന്ന് അത് സംഭവിക്കുമ്പോൾ അമ്മയുടെ ആ ഒരു സ്റ്റക്നെസ് അതെന്താന്നുള്ളത് നമുക്ക് കാണിച്ചിരിക്കുന്ന തരാനായിട്ട് അത്യുഗ്രനായിട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറ് വർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് നമ്മളിങ്ങനെ ഒരു പുഴയിൽ ഓളം ഒഴുകുന്നത് പോലെ നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നത് ഈ ഒരു സിനിമയ്ക്കനുസരിച്ച്. അടുത്ത സിനിമയിൽ എനിക്ക് പോസിറ്റീവായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ആഫ്രിക്കയിലെ അവരുടെ ആ ഒരു ലൈഫ്, ആ ഒരു ജീവിതം നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് നല്ല രസകരമായിട്ട് വളരെ കളർഫുള്ളായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. സോ സിനിമാറ്റോഗ്രാഫർ അത്യുഗ്രനായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ക്യാപ്ചറിംഗ് ആണ് പുള്ളിക്കാരൻ്റെ അടുത്ത് നടന്നിട്ടുള്ളത്. നല്ലൊരു ക്യാമറ വർക്ക് അയാൾ യൂസ് ചെയ്തിട്ടുണ്ട്. സോ അതും നമ്മൾ ബോറടിപ്പിക്കാത്ത രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അയാൾക്കും എന്തായാലും നമ്മളൊരു ഹാറ്റ്സ് ഓഫ് കൊടുത്തേ പറ്റൂ. അതിലുപരി മറ്റൊരു പോസിറ്റീവ്നെസ് എന്ന് പറയുന്നത് സിനിമയുടെ സ്ക്രീൻ പ്ലേ ആണ്. കുറച്ച് സ്ലോ മോഡിലാണ് പോകുന്നത് കാര്യം, പക്ഷേ സ്ലോ മോഡിലാണ് പോകുന്നതെങ്കിലും അത് നമുക്ക് മനസ്സിലാക്കി തരേണ്ട രീതിയിൽ ഓരോ കാഴ്ചകളിലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അനുഭവം നമുക്കുള്ളിലേക്ക് കടത്തിവിട്ടുണ്ട്, ഒരു ഫീല് നമുക്കുള്ളിലേക്ക് കടത്തിവിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പോലെ നമുക്കിത് കഥ പറഞ്ഞു പോയിരിക്കുകയാണ്. അതും എനിക്ക് വളരെ വളരെ ഫീലായിട്ടുണ്ടായിരുന്നു. സിനിമയുടെ നെഗറ്റീവിലേക്ക് ഞാൻ എന്തായാലും കൂടുതൽ കടന്നു പോകുന്നില്ല. പോസിറ്റീവ് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ, സിനിമയുടെ ഒരു ഫൈനൽ കൺക്ലൂഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പേഷ്യൻസ് ഉണ്ട്, നല്ലൊരു ഇമോഷണൽ ഡ്രാമ നിങ്ങൾക്ക് കണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ, നല്ലൊരു ഫീൽ ഗുഡ് മൂവി നിങ്ങൾക്ക് കണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു തവണ ഉറപ്പായിട്ടും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് യെസ്റ്റർഡേ എന്ന് പറയുന്നത്. 2014 റിലീസ് ചെയ്തിട്ടുള്ള ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ എഴുതിയ. സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 7.5 ആണ്. 10 ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്. സോ അടുത്ത മറ്റൊരു വീഡിയോയിൽ കാണുന്നവർക്ക് വീണ്ടും സന്ദീപോ മല്ലൽ ദാൻ ബൈ നസീം സൈനിങ് ഓഫ് യു. ലവ് യു ആൾ. ടാറ്റ ടേക്ക് കെയർ. സ്റ്റേ ഹോം. ടാറ്റ ബൈ ബൈ. പീസ് ഓഫ് ഗൈസ്. ടിഎസ് ലവ് യു ആൾ.